ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ പല കുത്തകകൾക്കുമാണ് അടി തെറ്റിയത്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന കുത്തക കമ്പനികൾക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം ഉയർന്നതോടെയാണ് വമ്പൻ കമ്പനികൾക്കെല്ലാം തിരിച്ചടിയായത്. അങ്ങനെ അടി തെറ്റിയ കമ്പനികളിൽ ഒന്നായിരുന്നു KFC. ഇസ്രായേൽ ഗസയിൽ അക്രമം തുടരുന്ന പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളിലും KFC വിൽപ്പന കുത്തനെ ഇടിയുകയും ചെയ്തു. ഇതിൽ നിന്നും കരകയറാൻ കമ്പനി പല തന്ത്രങ്ങളും പയറ്റുന്നതിനിടെയാണ് പുതിയ വിവാദം KFC തിരിഞ്ഞുകൊത്തുന്നത്. കാനഡയിലാണ് KFC വ്യാപക പ്രതിഷേധവും സൈബർ പ്രചാരണവും നടക്കുന്നത്. KFC ഹലാൽ സർട്ടിഫൈഡ് ഭക്ഷണത്തിന് അനുമതി നൽകിയതാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചത്. കാനഡയിലെ ഒൻറ്റാറിയോയിലെ KFC റെസ്റ്റോറൻറ്റുകളിൽ ഹലാൽ എന്ന് സാക്ഷ്യപ്പെടുത്തിയ ചിക്കൻ നൽകുമെന്നും പന്നിയിറച്ചി ഉൽപ്പന്നങ്ങൾ നിർത്തലാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഒട്ടാവ ഒഴികെ തെക്കുകിഴക്കൻ പ്രദേശത്തെ എല്ലാ KFC റെസ്റ്റോറൻറ്റുകളിലും ഇത്തരത്തിൽ ഹലാൽ ഭക്ഷണം നൽകുമെന്നായിരുന്നു KFC അറിയിച്ചത്. ഈ തീരുമാനമാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ചേരിതിരിവിലേക്ക് നയിച്ചത്. ജനപ്രിയ ഫ്രൈഡ് ചിക്കൻ കമ്പനി സ്വീകരിച്ച നടപടികൾ ചിലർ ആഘോഷിക്കുമ്പോൾ മറ്റു ചിലർ നടപടിയെ കാനഡയിൽ ശരിയത്ത് നിയമം കൊണ്ടുവരുന്നതിന്റെ തുടക്കമാണെന്നാണ് ആരോപിക്കുന്നത്. ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ് ഈ നടപടിയെന്നാണ് പലരുടെയും അഭിപ്രായം. കാനഡയിലെ ജനസംഖ്യയുടെ ഏകദേശം 4.9% വരുന്ന മുസ്ലിങ്ങൾ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കുന്നതിന്റെ സൂചനയാണ് KFC പുതിയ തീരുമാനമെന്നുമാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്.